പ്രിയമുള്ളവരെ, സ്നേഹിതരെ, പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇത് മൂന്നാമത്തെ പ്ലാന്റാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പാലാ കയ്യമ്പാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഓക്സിജൻ പ്ലാന്റിന്റെ പുറകിലാണ് ഒരു കുഴി കുത്തിയാണ് വർഷങ്ങളായിട്ട് ഫുഡ് വേസ്റ്റ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് അതിന്റെ സ്റ്റാഫ് എന്ന വാർഡ് കൗൺസിലർ എന്നറിയാം, അതുപോലെ തോമസ് ഹോസ്പിറ്റലിന്റെ ഫ്ലാറ്റ് അവിടെയുണ്ട്. അവിടെ കാക്ക ശല്യങ്ങളും അവിടെ ഫ്ളാറ്റ് പോലും ഉള്ളിലെ പോകുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, നമ്മുടെ വിഷയം ഈ ആശുപത്രി ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ, അത് അടിച്ചു വാരുന്ന ഇലകള്, അങ്ങനെയുള്ള അലിഞ്ഞു പോകുന്ന അത്തരത്തിലുള്ള വേസ്റ്റുകൾ പരിഹരിക്കാനായിട്ട് ഇങ്ങനൊരു സ്ഥാപനം തുങ്കൂർമൊഴി യൂണിറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞത് വലിയ അഭിമാനത്തോടെയാണ് പാലാ നഗരസഭ കാണുന്നത്. ഇത് സോഷ്യൽ എക്കണോമിക് സർവീസ് എന്ന കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ടൗൺ ഹാളിന്റെ പ്രവേശത്ത് ഇത്തരത്തിലൊരു യൂണിറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ പ്രൊജക്ട് നമ്മുടെ പാലാ മാർക്കറ്റിലാണ് വരുന്നത്. കാരണം മാർക്കറ്റിലും ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജയച്ചേമാരായ രഞ്ജിത്ത്, ജഫീസ് ഇവരൊക്കെയാണ് എന്താണ് ടൗണിലെ റിവറിയോടുള്ള ഈ തുമ്പൂർമൊഴി യൂണിറ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അത് കൃത്യമായിട്ട് ഒരു സ്ലേറ്റേല് അവിടെ വെക്കുന്ന ജൈവമാലിന്യം, മറ്റേ അടിച്ചു വരുന്ന കരിയില, ചാണകം, പിന്നെ അതിന്റെ കെമിക്കല്, അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് കൂടെ ചേർത്ത് ഒരു ബിന്നിനകത്ത് 38 ദിവസം കൊണ്ടാണ് അത് അലിഞ്ഞ് വളമായി മാറിയത്. അത്ര കൃത്യമായിട്ട് ചെയ്യുന്നു. അവർ കഴിഞ്ഞ ദിവസം അവരൊരു അവലോകനത്തിൽ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭയുടെ ഈ ആശുപത്രിക്ക് പുറത്തുള്ളതിന് 85% നഗരസഭ അടിച്ചു വരുന്ന മാലിന്യങ്ങൾ ആ ഒറ്റ യൂണിറ്റ് കൊണ്ട് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ളത് പരിഹരിക്കപ്പെടും, ആശുപത്രിയിലേത് ഇവിടെ പരിഹരിക്കപ്പെടും എന്ന ഉത്തമ ബോധ്യം നമുക്കുള്ള ഒരു പദ്ധതിയാണ് അഭിമാനത്തോടുകൂടി ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഏറ്റവും ആശുപത്രിയുടെ ഏറ്റവും ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇത്തരത്തിലൊരു യൂണിറ്റ് സ്ഥാപിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് വരെ ഇവിടെ മുഴുവൻ ഈ കാട്ടുവെള്ളയും, കാരണം ഇവിടെ വേസ്റ്റ് ഇടാൻ ഇവിടെ ആശുപത്രി സ്ഥലമുള്ളൂ. ആറമ്മ സോളിമാട ഞങ്ങളെല്ലാം കൂടെ നമുക്ക് എങ്ങനെ പരിഹരിക്കും എന്ന് ഓർത്തപ്പം നമ്മുടെ രണ്ട് ബിജുമാരും ശ്രീലാലും ഉൾപ്പെടെ ജഫീസും രഞ്ജിത്തും എല്ലാം കൂടെ വന്ന് ശരിക്കും ഈ ഓരിച്ചെറിയുന്ന മഴയത്തെ മഴ നനഞ്ഞ് ഈ വേസ്റ്റിനകത്തു നിന്ന് ഇത്തരത്തിൽ പരിസരം ഒന്ന് വൃത്തിയാക്കി അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയല്ല. കാരണം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവനക്കാരുടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവനക്കാർ വന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കുക. അവരെ പ്രത്യേകം രണ്ടു ജീവനക്കാരെ ഹൃദയത്തെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.